ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ആഫ്രിക്കൻ രാജ്യമായ അംഗോളയെ പരിചയപ്പെടാം. തെക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് അംഗോള. തെക്ക് നമീബിയ, കിഴക്ക് സാംബിയ, വടക്ക് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം. അംഗോളയുടെ ഒരു അവലോകനം നമുക്ക് നോക്കാം. ഒന്ന്, ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ. ഇടുങ്ങിയ തീരപ്രദേശം, മധ്യപീഠഭൂമി, വടക്ക് ഉയർന്ന പ്രദേശങ്ങൾ എന്നിവ ഉൾപ്പെടെ വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രമാണ് അംഗോളയിലുള്ളത്. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന കോംഗോ, ക്വാൻസ്, സാംബെസി എന്നിവയുൾപ്പെടെ നിരവധി നദികൾ ഈ രാജ്യത്തിന്റെ സവിശേഷതയാണ്. തെക്ക് വരണ്ട മരുഭൂമി പോലുള്ള കാലാവസ്ഥ മുതൽ വടക്ക് ഉഷ്ണമേഖലാ കാലാവസ്ഥ വരെ അംഗോളയിൽ വൈവിധ്യമാർന്ന കാലാവസ്ഥയുണ്ട്. രണ്ട്, ജനസംഖ്യയും വംശീയതയും. വിവിധ വംശീയ വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന അംഗോളയിൽ 30 ദശലക്ഷത്തിലധികം ജനസംഖ്യയുണ്ട്. ഏറ്റവും വലിയ വംശീയ വിഭാഗമാണ് ഒവിമ്പുണ്ടു, തുടർന്ന് അംബുണ്ടു, ബഗോംഗോ. ഔദ്യോഗിക ഭാഷ പോർച്ചുഗീസ് ആണ്. അത് കൊളോണിയൽ കാലഘട്ടത്തിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ചതാണ്. എന്നാൽ നിരവധി ബന്ധുഭാഷകളും വ്യാപകമായി സംസാരിക്കപ്പെടുന്നു. മൂന്ന്, ചരിത്രം. വിമോചനത്തിനായുള്ള നീണ്ട പോരാട്ടത്തിനൊടുവിൽ 1975 പോർച്ചുഗലിൽ നിന്ന് അംഗോള സ്വാതന്ത്ര്യം നേടി. 2002 വരെ നീണ്ടുനിന്ന ഒരു ആഭ്യന്തര യുദ്ധത്തെ രാജ്യം അഭിമുഖീകരിച്ചു. ആഭ്യന്തര യുദ്ധത്തിൽ ഭരണകക്ഷിയായ പോപ്പുലർ മൂവ്മെന്റ് ഫോർ ലിബറേഷൻ ഓഫ് അംഗോളയും MPLA, വിമത ഗ്രൂപ്പായ നാഷണൽ യൂണിയൻ ഫോർ ദ ടോട്ടൽ ഇൻഡിപെൻഡൻസ് ഓഫ് അംഗോളയും യൂണിറ്റ് ഉൾപ്പെട്ടിരുന്നു. ആഭ്യന്തര യുദ്ധം അവസാനിച്ചതിനു ശേഷം സാമ്പത്തിക വികസനത്തിലും ദേശീയ അനുരഞ്ജനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് രാജ്യത്തെ പുനർനിർമ്മിക്കാനും സുസ്ഥിരമാക്കാനും അംഗോള ശ്രമങ്ങൾ നടത്തി. 4, സംസ്കാരവും വിനോദസഞ്ചാരവും. വൈവിധ്യമാർന്ന പാരമ്പര്യങ്ങൾ, സംഗീത ശൈലികൾ, സെമ്പ്, കിസോം പോലുള്ള കലാരൂപങ്ങൾ എന്നിവയാൽ സമ്പന്നമായ ഒരു സാംസ്കാരിക പൈതൃകം അംഗോളയിലുണ്ട്. അറ്റ്ലാന്റിക് തീരത്തെ മനോഹരമായ ബീച്ചുകൾ, ദേശീയ പാർക്കുകൾ, ക്വിഗാമ നാഷണൽ പാർക്ക് പോലുള്ള യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായ എംബാൻസ് കോംഗോ നഗരം പോലെയുള്ള ചരിത്രപരമായ സ്ഥലങ്ങൾ എന്നിവയുൾപ്പെടെ വിനോദസഞ്ചാരികൾക്കായി രാജ്യം നിരവധി ആകർഷണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. 5, സമ്പദ്വ്യവസ്ഥ. അംഗോള പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ്. പ്രത്യേകിച്ച് എണ്ണയും വജ്രങ്ങളും അതിന്റെ സമ്പദ്വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദകരിൽ ഒന്നാണിത്. വിഭവ സമ്പത്ത് ഉണ്ടായിരുന്നിട്ടും ദാരിദ്ര്യം, അസമത്വം, അപര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ വെല്ലുവിളികൾ അംഗോള അഭിമുഖീകരിക്കുന്നു. എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സാമ്പത്തിക വൈവിധ്യവൽക്കരണ പദ്ധതികൾ സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. 6, രാഷ്ട്രീയം. അംഗോള ഒരു പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക്കാണ്. രാഷ്ട്രപതി രാജ്യത്തിന്റെയും സർക്കാരിന്റെയും തലവനായി പ്രവർത്തിക്കുന്നു. സ്വാതന്ത്ര്യലബ്ധി മുതൽ ഭരണത്തിലുള്ള MPLA. സമീപ വർഷങ്ങളിൽ അഴിമതി വിരുദ്ധ നടപടികളും വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതും ഉൾപ്പെടെ ചില രാഷ്ട്രീയ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് അംഗോള സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 7, പാചകരീതി. അംഗോളൻ പാചകരീതി ആഫ്രിക്കൻ, പോർച്ചുഗീസ് സ്വാധീനങ്ങളുടെ മിശ്രിതത്തെ പ്രതിഫലിപ്പിക്കുന്നു. പ്രധാന ഭക്ഷണങ്ങളിൽ ഫഞ്ച്, കസവയിൽ നിന്നുള്ള കഞ്ഞി പോലുള്ള വിഭവം, മോമ്പടി ഗലിൻഹ, ചിക്കൻ പായസം, കാലുലു, ഉണങ്ങിയ മത്സ്യം അല്ലെങ്കിൽ മാംസം, പച്ചക്കറികൾ എന്നിവ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു വിഭവം ഉൾപ്പെടുന്നു. അംഗോളയുടെ നീണ്ട തീരപ്രദേശം കണക്കിലെടുത്ത് സീഫുഡും ജനപ്രിയമാണ്. 8, സ്പോർട്സ്. അംഗോളയിലെ ഏറ്റവും പ്രശസ്തമായ കായിക വിനോദമാണ് ഫുട്ബോൾ, സോക്കർ. ദേശീയ ഫുട്ബോൾ ടീം നിരവധി ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻസ് ടൂർണമെന്റുകളിൽ പങ്കെടുക്കുകയും 2006 ഫിഫ ലോകകപ്പിന് യോഗ്യത നേടുകയും ചെയ്തിട്ടുണ്ട്. ബാസ്കറ്റ്ബോളും ജനപ്രിയമാണ്. അംഗോളയുടെ ദേശീയ ബാസ്കറ്റ്ബോൾ ടീം ആഫ്രിക്കൻ മത്സരങ്ങളിൽ വിജയിച്ചിട്ടുണ്ട്. 9, അടിസ്ഥാന സൗകര്യങ്ങളും വികസനവും. രാജ്യത്തിനുള്ളിലെ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക വളർച്ച സുഗമമാക്കുന്നതിനുമായി റോഡ് ശൃംഖലകൾ, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അംഗോള നിക്ഷേപം നടത്തുന്നു. ഈ മേഖലകളിൽ വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസാരോഗ്യ പരിപാലനത്തിലേക്കുള്ള പ്രവേശനം വിപുലീകരിക്കുന്നതിലും സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. 10, അംഗോളയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. അംഗോളയിൽ പര്യവേക്ഷണം ചെയ്യാൻ വൈവിധ്യമാർന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. അംഗോളയിലെ ചില പ്രശസ്തമായ ടൂറിസ്റ്റ് നമുക്ക് നോക്കാം.
ഒന്ന്, ലുവാണ്ട അംഗോളയുടെ തലസ്ഥാന നഗരത്തിന് സമ്പന്നമായ ചരിത്രവും ഊർജ്ജസ്വലമായ സംസ്കാരവും മനോഹരമായ തീരപ്രദേശങ്ങളുമുണ്ട്. ചരിത്രപ്രസിദ്ധമായ ഫോർട്ടാലിസ ഡി സാവോ മിഗുവൽ, നാഷണൽ മ്യൂസിയം ഓഫ് ആന്ത്രോപോളജി, സജീവമായ ബെൻഫിക്ക മാർക്കറ്റ് എന്നിവ സന്ദർശിക്കുക. രണ്ട്, കലണ്ടുല വെള്ളച്ചാട്ടം. അംഗോളയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കലണ്ടുല വെള്ളച്ചാട്ടം ആഫ്രിക്കയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ്. ഏകദേശം 105 മീറ്റർ ഉയരമുണ്ട്. സമൃദ്ധമായ പച്ചപ്പുകളാൽ ചുറ്റപ്പെട്ട വെള്ളച്ചാട്ടം കാൽനയാത്രയ്ക്കും പക്ഷിനിരീക്ഷണത്തിനും ഒരു ജനപ്രിയ സ്ഥലമാണ്. മൂന്ന്, മസ്സുലോ ദ്വീപ്. ലുവാണ്ടയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മസ്സുലോ ദ്വീപ് ബീച്ച് യാത്രക്കാർക്കും വാട്ടർ സ്പോർട്സ് പ്രേമികൾക്കും പ്രിയപ്പെട്ട സ്ഥലമാണ്. ദ്വീപിലെ സ്ഫടിക ശുദ്ധമായ ജലം നീന്തലിനും സ്നോർക്കലിംഗിനും കയാക്കിംഗിനും അനുയോജ്യമാണ്. നാല്, കിസ്സാമ ദേശീയോദ്യാനം. ലുവാണ്ടയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കിസ്സാമ നാഷണൽ പാർക്ക് അംഗോളയിലെ ഏറ്റവും വലിയ സംരക്ഷിത പ്രദേശങ്ങളിലൊന്നാണ്. ആനകൾ, സിംഹങ്ങൾ, സീബ്രകൾ, ജിറാഫുകൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന വന്യജീവികളുടെ ആവാസ കേന്ദ്രമാണിത്. അഞ്ച്, ബെങ്കുവേല. അംഗോളയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ബെങ്കുല, സമ്പന്നമായ ചരിത്രവും അതിശയകരമായ ബീച്ചുകളുമുള്ള മനോഹരമായ കൊളോണിയൽ കാലഘട്ടത്തിലെ മനോഹരമായ ഒരു നഗരമാണ്. 16-ാം നൂറ്റാണ്ടിലെ സാവോ ഫെലിപ്പെ കോട്ട സന്ദർശിച്ച് ബെയ അസുൽ, പ്രിയഡ മൊറേന എന്നീ മനോഹരമായ ബീച്ചുകളിൽ വിശ്രമിക്കുക. 6, ഡിലോലോ തടാകം. അംഗോളയുടെ തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഡിലോലോ തടാകം രാജ്യത്തെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തടാകമാണ്. ഇതിന് ചുറ്റുമുള്ള തുണ്ടവാല ഫിഷർ ഉൾപ്പെടെയുള്ള അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇത് മനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. 7, ക്ഷേറ്റൻഡഹോലോ റോക്ക് പെയിൻറ്റിംഗുകൾ. അംഗോളയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേറ്റൻഡഹോലോ റോക്ക് പെയിൻറ്റിംഗുകൾ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റാണ്. കൂടാതെ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള പുരാതന റോക്ക് ആർട്ട് ശേഖരം ഉൾക്കൊള്ളുന്നു. 8, ലുബാംഗോ. അംഗോളയുടെ തെക്കുപടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ലുബാംഗോ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും അതിശയിപ്പിക്കുന്ന പ്രകൃതിദൃശ്യങ്ങളുമുള്ള ഒരു ആകർഷകമായ നഗരമാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച കാഴ്ചകൾക്കായി ക്രൈസ്റ്റ് ദി കിംഗ് പ്രതിമ, തുണ്ടാവാല ഗ്യാപ്പ്, സെറഡേബ പാസ് എന്നിവ സന്ദർശിക്കുക. അംഗോളയിലെ നിരവധി ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ ചിലത് മാത്രമാണിത്. നിങ്ങളുടെ താൽപ്പര്യങ്ങളും യാത്രയുടെ ദൈർഘ്യവും അനുസരിച്ച് പര്യവേക്ഷണം ചെയ്യാൻ ഇനിയും നിരവധിയുണ്ട്. അപ്പോ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ, ബൈ ഫ്രം ആഫ്രിക്കൻ മല്ലു. കൂടുതൽ രാജ്യങ്ങളെക്കുറിച്ച് അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.